ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് പേസി ബുള്ളറ്റ് ഇന്നും അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പതിനഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് തികച്ചും ഒരു ഡിഫറൻറ്റായിട്ടൊരു ടോപ്പിക് തന്നെയാണ് പക്ഷെ നമ്മുടെ നിത്യജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു ടോപ്പിക്കും കൂടിയാണ് എല്ലാം അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ് അല്ലേ അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പറയുന്നവയിൽ റേഷൻ കാർഡിൽ രേഖപ്പെടുത്താത്തത് എന്ത് ഓപ്ഷൻസ് ഗ്യാസ് കൺസ്യൂമർ നമ്പർ റേഷൻ കടയുടെ നമ്പർ ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണം ആധാർ കാർഡ് നമ്പർ ഉത്തരം ആധാർ കാർഡ് നമ്പറാണ് അപ്പോൾ ഗ്യാസ് കൺസ്യൂമർ നമ്പറും റേഷൻ കടയുടെ നമ്പറും ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണമൊക്കെ എന്തിനുണ്ടായിരിക്കും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കും അതുകൂടി ഓർത്തിരിക്കുക രണ്ടാമത്തെ ചോദ്യം റേഷൻ രേഖ എന്നറിയപ്പെടുന്നത് എന്ത് റേഷൻ കാർഡ് ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്താണ് റേഷൻ രേഖ എന്നറിയപ്പെടുന്നത് റേഷൻ കാർഡ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിവിധ ജില്ലകളിൽ എത്തിയതിനു ശേഷം അവ താലൂക്കിലേക്ക് വീതിച്ചു നൽകുന്നത് ആര് ജില്ലാ സപ്ലൈ ഓഫീസറാണ് കേന്ദ്ര സർക്കാരാണ് നമുക്ക് ഭക്ഷ്യധാന്യങ്ങളൊക്കെ അനുവദിക്കുന്നത് അല്ലേ അപ്പം അതൊക്കെ വിവിധ ജില്ലകളിൽ എത്തും അത് താലൂക്കുകളിലേക്ക് വീതിച്ച് നൽകുന്നത് ജില്ലാ സപ്ലൈ ഓഫീസറാണ് ഓപ്ഷനിൽ ചിലപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസർ എന്നൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ആളല്ല ഓക്കെ ജില്ലാ സപ്ലൈ ഓഫീസറാണ് ജില്ലകളിൽ എത്തുന്നതല്ലേ അപ്പൊ ജില്ലാ സപ്ലൈ ഓഫീസറാണ് അത് സപ്ലൈ ചെയ്യുന്നത് താലൂക്കിലേക്ക് ഓക്കെ നാലാമത്തെ ചോദ്യം രാജ്യത്തെ എത്ര കുടുംബങ്ങൾക്കാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് രണ്ടര കോടി ജനങ്ങൾക്കാണ് ഓക്കെ രാജ്യത്തില് രണ്ടര കോടി ജനങ്ങൾക്കാണ് എ വൈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റേഷൻ കാർഡ് ഉടമകൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ് മുൻഗണന പ്രിയോറിറ്റി വിഭാഗത്തിൽ ഓക്കെ മുൻഗണനാ പ്രയോറിറ്റി വിഭാഗത്തിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടുന്നത് ശ്രദ്ധിക്കാം കേട്ടോ ആറാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കുറച്ച് റേഷൻ കാർഡ് ഉടമകൾ ഉള്ള വിഭാഗം എ എ വൈ ഏറ്റവും കുറച്ച് പേരാണ് എ എ വൈ വിഭാഗത്തിലുള്ളൂ അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽ മറ്റേതാണ് പറഞ്ഞത് മുൻഗണനാ പ്രിയോറിറ്റി വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത് ഓക്കെ ഏഴാമത്തത് പറയുന്നവയിൽ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ ഏത് ഓപ്ഷൻസ് പറയ്ക്കാം വൈദ്യുതി കണക്ഷൻ നമ്പർ ആധാർ നമ്പർ പാൻ കാർഡ് നമ്പർ കുടുംബത്തിൻ്റെ മാസവരുമാനം കുടുംബത്തിൻ്റെ മാസവരുമാനം മാത്രമാണ് താഴെ പറയുന്നവയിൽ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ ഓക്കെ വൈദ്യുതി കണക്ഷൻ നമ്പർ വേണ്ട ആധാർ നമ്പർ വേണ്ട പാൻ കാർഡ് നമ്പറും വേണ്ട ഓക്കെ നമ്മൾ നേരത്തെ ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതെന്തായിരുന്നു ആധാർ നമ്പർ തന്നെയായിരുന്നു ഓപ്ഷനിൽ വന്നിരുന്നത് അപ്പോൾ അത് ഇത് തിരിച്ചു ചോദിച്ചേക്കാണ് ഓക്കെ പിന്നെ ഗ്യാസിൻ്റെ ഗ്യാസ് റേഷൻ കടയുടെ നമ്പർ പിന്നെ ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണം ഗ്യാസ് കൺസ്യൂമർ നമ്പർ ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് ഓക്കെ ഓർത്തിരിക്കട്ടോ കണക്ട് ചെയ്തൊക്കെ പഠിക്കാൻ ശ്രമിക്കാം എട്ടാമത്തെ ചോദ്യം റേഷൻ കാർഡിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നത് ആര് താലൂക്ക് സപ്ലൈ ഓഫീസറാണ് നേരത്തെ ജില്ലാ സപ്ലൈ ഓഫീസറിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കേന്ദ്ര സർക്കാരിൽ നിന്നും എത്തുന്ന ജില്ലകളിലേക്ക് എത്തുന്ന എന്താണ് ഭക്ഷ്യധാന്യങ്ങളൊക്കെ താലൂക്കിലേക്ക് വീതിച്ചു കൊടുക്കുന്നത് അത് ജില്ലാ സപ്ലൈ ഓഫീസറാണ് എന്നാൽ റേഷൻ കാർഡിലൊക്കെ ഒപ്പ് രേഖപ്പെടുത്തുന്ന ആളാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ ഈ താലൂക്ക് സപ്ലൈ ഓഫീസർ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തിന്റെ ആൻസർ ആയിരുന്നു പുതിയ റേഷൻ കാർഡിനുള്ള അപേക്ഷകളൊക്കെ പരിഗണിച്ച് അതിന് അംഗീകാരം നൽകുന്ന ആളാണ് അപ്പൊ അംഗീകാരം നൽകുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ഒപ്പും കൂടി മിടുന്നു ആലോചിക്കാം കിട്ടിയല്ലോ ഒമ്പതാമത്തെ ചോദ്യം നഗരപ്രദേശങ്ങളിൽ റേഷൻ കാർഡുകളിൽ ഒപ്പ് രേഖപ്പെടുത്തുന്നത് ആര് അത് താലൂക്ക് സപ്ലൈ ഓഫീസർ അല്ല ആരാണ് സിറ്റി റേഷനിങ് ഓഫീസറാണ് ഓക്കെ നഗരപ്രദേശം നഗരം എന്ന് പറഞ്ഞാൽ സിറ്റി ആണല്ലോ അപ്പൊ സിറ്റി റേഷനിങ് ഓഫീസറാണ് സിറ്റി ഏരിയയിലൊക്കെ റേഷൻ കാർഡുകളിലൊക്കെ ഒപ്പ് ഒപ്പുവെക്കുന്നത് ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി നോക്കി പോവാട്ടോ ഓപ്ഷൻസ് പറയാം റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് ശിക്ഷാർഹമാണ് ഒന്നിലധികം റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്നത് ശിക്ഷാർഹമാണ് റേഷൻ കടയിൽ നേരിട്ട് എത്താനായില്ലെങ്കിൽ പ്രോക്സിയെ ഉപയോഗിക്കാം ഇവയെല്ലാം അപ്പം ഇതെല്ലാം ശരിയായ പ്രസ്താവനകളാണ് എന്തൊക്കെയാണ് റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്യാൻ പാടില്ല നമ്മൾ ഒന്നിലധികം റേഷൻ കാർഡുകളിൽ ഒരാൾ അംഗമാവാൻ പാടില്ല പ്രോക്സിയെ റേഷൻ കാർഡ് റേഷൻ കടയിൽ നേരിട്ട് ചെല്ലാൻ പറ്റില്ല പ്രോക്സിയെ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇതെല്ലാം ശരിയായ പ്രസ്താവനകളാണ് പതിനൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ഏത് വിവരമാണ് കാർഡിൽ രേഖപ്പെടുത്താത്തത് ഓക്കെ ഉത്തരങ്ങൾ ഓപ്ഷൻസും അതുപോലെ ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ രേഖപ്പെടുത്താത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് വയസ്സ് തൊഴിൽ വിദ്യാഭ്യാസ യോഗ്യത വരുമാനം എന്താണ് വിദ്യാഭ്യാസ യോഗ്യതയാണ് നമ്മൾ എത്ര വരെ പഠിച്ചു എന്നുള്ളത് റേഷൻ കാർഡിൽ ചോദിക്കുന്നില്ല പക്ഷെ നമ്മുടെ വയസ്സും നമ്മുടെ ജോലി നമ്മുടെ വരുമാനം ഇതൊക്കെ റേഷൻ കാർഡിൽ ഒരു പട്ടിക തിരിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ റേഷൻ കാർഡ് പട്ടിക തിരിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ ആദ്യം ഗൃഹനാഥൻ്റെ പേരുണ്ടായിരിക്കും മറ്റുള്ള എല്ലാ അംഗങ്ങളുടെ പേരുണ്ടായിരിക്കും അവരുടെ വയസ്സുണ്ടായിരിക്കും തൊഴിലുണ്ട് അവരുടെ വരുമാനം എത്രയാണ് അതൊക്കെ ചോദിക്കും ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ നമ്മൾ കാർഡ് എ പി എൽ ആണോ ബി പി എൽ ആണോ എന്നൊക്കെ തിരിച്ചറിയുന്നത് ഓക്കെ പന്ത്രണ്ടാമത്തെ ചോദ്യം റേഷൻ കാർഡ് സംബന്ധിച്ച മൊബൈൽ ആപ്പ് എൻ്റെ റേഷൻ കാർഡ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് എന്റെ റേഷൻ കാർഡ് പതിമൂന്നാമത്തെ ചോദ്യം മുൻഗണനാ പ്രിയോറിറ്റി വിഭാഗത്തിനുള്ള റേഷൻ കാർഡിൻ്റെ നിറം ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിങ്ക് കളറാണ് ആണ് ഓക്കെ മുൻഗണനാ പ്രിയോറിറ്റി വിഭാഗത്തിനുള്ള കാർഡിൻ്റെ നിറം പിങ്ക് ആണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ നിലവിലെ റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് ശ്രദ്ധിച്ച് വായിക്കാം ഓക്കെ പൊതുവിഭാഗം എൻ പി എൻ എസ് എ പി എൽ നോർമൽ വിഭാഗം ബി പി എൽ ഓക്കെ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉള്ളത് പൊതുവിഭാഗം എൻ പി എൻ എസ് എന്നുള്ള കാർഡ് മാത്രമാണ് അത് വരാൻ ച എന്താ കാരണം എന്ന് വെച്ചാൽ എ പി എൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് നോൺ പ്രിയോറിറ്റി സബ്സിഡി വിഭാഗമുണ്ട് അതുപോലെ തന്നെ നോൺ പ്രിയോറിറ്റി നോൺ സബ്സിഡി വിഭാഗമുണ്ട് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ബി പി എൽ എന്നുള്ളൊരു ഇതിന് ഇപ്പോൾ പറയുന്നത് പി എച്ച് എച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ലേ പ്രിയോറിറ്റി ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലെവലിൽ ഒരു ക്വസ്റ്റ്യം വന്നത് അപ്പൊ പൊതുവിഭാഗം എൻ പി എൻ എസ് നോൺ പ്രിയോറിറ്റി നോൺ സബ്സിഡി ഗ്രൂപ്പ് ഓക്കെ ആ അത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്നത് ഓക്കെ പതിനഞ്ചാമത്തെ ചോദ്യം ആർ സി എം എസിന്റെ പൂർണ്ണരൂപം റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം ഓക്കെ റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നതാണ് ആർ സി എം എസിന്റെ പൂർണ്ണരൂപം അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പതിനഞ്ച് ചോദ്യങ്ങൾ എല്ലാതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അല്ലേ അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കാൻ ശ്രമിക്കുക ഇനി വ ഒരാഴ്ചയുള്ളൂ അല്ലേ നമുക്ക് ഞായറാഴ്ചയാണ് നമ്മുടെ എക്സാം വരുന്നത് അപ്പോൾ മറ്റുള്ള ജി കെ ടോപ്പിക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇതിൽ നിന്നാണ് അല്ലെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ സിലബസിൽ നിന്നാണ് ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ അധികം ക്വസ്റ്റിൻസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല അപ്പം പി എസ് സിയുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് സിലബസ് വൈസും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ പഠിക്കുക ഇതിന് ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു